ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ ശകല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കാഷ്യൂനട്ടിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതിൻ്റെ കൂടി തന്നെ നമുക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് വറുത്ത് കോരിയ അതേ നെയ്യിൽ തന്നെ ഞാൻ ഒരു ബൗള് റവ കൂടി ഇട്ട് കൊടുക്കണം. അതിനെ ഇന്ന് വറുത്തെടുക്കാം. അത് നല്ലതായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യിലാണ് വറുത്ത് കോരിയെടുത്തത്. അതേ നെയ്യാണ് ഞാൻ അതേ റവയും കൂടി വറുത്തെടുക്കാൻ പോണത്. ഏത് ബൗളിലാണ് നമ്മൾ റവ എടുക്കണം, അതേ ബൗളിൽ തന്നെ 1 ബൗള് പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അലിഞ്ഞു വരും. അതിന് തിളപ്പിച്ച വെള്ളമാണ്, അതിനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി കട്ട കെട്ടാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ശകല മഞ്ഞപ്പൊടി ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കിനും. ഇത് തിളച്ച് വന്നാൽ ഇത് റവ വെന്ത് വരുവുള്ളൂ. ഇത് ഇനിപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര അത് കണക്കാക്കി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് വെള്ളം ഒഴിച്ച് തിളക്കണതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മഞ്ഞപ്പൊടിയാനിട്ട് കൊടുക്കണം, കളറൊന്നും ഇട്ട് കൊടുക്കണില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടി കുറച്ചുകൂടി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴപ്പോഴ നെയ്യ് ഒഴിച്ചാണ് നമ്മൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് വീണ്ടും അത് നെയ്യ് ഒന്ന് വറ്റി വരുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചെടുക്കേണ്ടതാണ്. പാനിൽ നിന്ന് വിട്ടു വരുന്ന പഴുവൻ വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. അടുത്ത് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കൂടുതലും നെയ്യ് ഒഴിച്ചിട്ടില്ല, കുറച്ചാണ് നെയ്യ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ദീപാവലിയൊക്കെ വരെയല്ലേ ചെയ്യുന്നത്. ഒരു ഇനിപ്പ് എല്ലാവരുടെ വീടുകളിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ലൊരു അടിപൊളി കേസരിയാണ്. ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ബൈ ബൈ.